बहुमान संविधानी साहिब कोटकल यूपी स्कूल मुजाहिद संघटन संघाटन वे याद प्रसंग श्रमितोमे आकाशति वर्ण कुछ भूमि
അദ്ദേഹം ഒരു പെണ്ണിനെ പോലെ അല്ലെങ്കിൽ സൗന്ദര്യവതിയായ വാണി പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ഉപമ ഇന്നും മനസ്സിൽ തേർന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഫാൻ കൂടിയായ ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ സുന്ദരമായ പ്രസംഗത്തിന് തടസ്സം ചെത്തിക്കാൻ വീട്ടിൽ പരത്തി പറയുന്നില്ല. പക്ഷേ കേസായിരിക്കും ആ ഒരു പേടിയെ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി അവർ വരുമ്പോഴാണ് എന്നോട് ഡോക്ടർ പറയുന്നത്, ഇനി ആ കുട്ടിക്ക് ആരുടെയും ഔദാര്യമൊന്നും വേണ്ടിവരില്ല, യാത്ര ആ കുട്ടിയുടെ മരണത്തിലേക്കുള്ള യാത്ര തുടങ്ങിയെന്ന്. പുറത്തിറങ്ങിയപ്പോൾ ചാനലുകാർ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ പറഞ്ഞു, സ്വന്തം അവയവത്തിൽ ജീവിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. ഇതുപോലെ ആ കുട്ടിയെപ്പോലെ പുത്തൂർ റഹ്മാൻ സാഹിബിനെ പോലെ മഞ്ഞപ്പിത്തം വന്ന് പോകുന്നതല്ല. കേരളത്തിലെ മിക്കവാറും നമ്മൾ ലിവർ പേഷ്യൻ്റിനെ എടുത്തു നോക്കുമ്പോൾ ഒന്നുകിലോ മദ്യപാനം കൊണ്ടുള്ളത് ഒരുവിധമുണ്ട്, മഞ്ഞപ്പിത്തം കൊണ്ടുള്ളത് വേറെ. ചെറിയ കുട്ടികളിലൊക്കെ കാണുന്നത് മഞ്ഞപ്പിത്തം കൊണ്ടാണ്, മറ്റത് മദ്യപാനമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊരു മദ്യപാനിയായ ഒരാൾ എന്നോട് ചോദിച്ച് വിളിക്കരുത്, ഞാൻ ഒരിക്കലും കൊടുക്കില്ല. എന്തുകൊണ്ടെച്ചാൽ ഇത് സ്വന്തം ജീവിതം കൊണ്ട് നമ്മുടെ അവയവം നശിപ്പിച്ചിട്ട് വേറൊരു അവയവത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിൽ നമുക്ക് യോജിക്കാൻ പറ്റില്ല. എൻ്റെ വൃക്കയും ഞാൻ അതുപോലെ 99 എനിക്ക് യാതൊരു രീതിയിലും പരിചയമില്ലാതെ ഇന്ന് ഡോക്ടർ ചാക്കോനോട് പറഞ്ഞ പോലെ അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേഷ്യൻ്റായി ഹോസ്പിറ്റലിൻ്റെ പുറത്തിരിക്കുന്ന ഈ പയ്യൻ 24 സലീലിനെ കണ്ടപ്പോൾ അവനോട് ചോദിച്ചു, എന്താ മോനെ നീ ഇവിടെ ഡയാലിസിസിൽ തന്നെ തുടരുന്നത്? അച്ഛൻ്റെയോ അമ്മയുടെയോ വൃക്ക നിനക്ക് മാറ്റിവെച്ചൂടേന്ന്. അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മ വൃക്കരോഗം കൊണ്ട് മരിച്ചു, അച്ഛൻ ഹൃദയാഘാതം കൊണ്ട് മരിച്ചു, എനിക്ക് വൃക്ക നൽകാൻ ആരുമില്ല. ഞാനും എൻ്റെ സഹോദരിയും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യമാണ് എന്നറിഞ്ഞപ്പോൾ ആ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ 2 വൃക്കയുണ്ട്, ഒന്ന് ആ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമെന്ന്. ഡോക്ടർ പറഞ്ഞു, നമ്മൾ ബോധവൽക്കരിക്കാൻ നടക്കാം, പക്ഷെ നമ്മുടെ കൊടുക്കണ്ട. സ്വന്തം വീട്ടിൽ ഒരു മാറ്റം കൊണ്ടുവരാതെ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല. ഞാൻ തീർച്ചയായിട്ടും ആ അവയവം കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കൊടുക്കുകയും ഒരു അനാഥാലയം ഉണ്ടാക്കുന്നതല്ല എൻ്റെ ലക്ഷ്യം. അവൻ അനാഥനാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവനെ ഞാൻ അന്ന് എന്നോടൊപ്പം എൻ്റെ സഹോദരനായി കൊണ്ടുവന്ന് കഴിഞ്ഞ 14 ശാന്തിയിൽ എൻ്റെ വീട്ടിലുള്ള 2 മുറിയിൽ ഒരു എൻ്റെ മനസ്സിന് ഒരുപാട് മുറികളുണ്ട്, അതുകൊണ്ട് അവനെ ഈ 2 റൂമിൽ ഒരു റൂമിൽ താമസിപ്പിച്ച് 10,000 മരുന്ന് കൊടുത്ത് 14 ഞാൻ സംരക്ഷിക്കുന്നു. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഭർത്താവ് മരിച്ചു 27 ശാന്തി എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങുകയും 50,000 വിസയ്ക്ക് കൊടുത്ത് വിസ എടുത്ത് ഇവിടെ വന്ന് നിങ്ങളെപ്പോലുള്ള ഓരോ വ്യക്തികളെ കണ്ട് നിങ്ങൾ തരുന്ന 500 5,000 ഒരു 100,000 എത്രയോ ആയിക്കോട്ടെ, അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ 1,200 സൗജന്യ ഡയാലിസിസും 2,000 ഡയാലിസിസും നടത്തുന്ന 10 ഡയാലിസിസ് യൂണിറ്റ് നടത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ എന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ വിൽ പവർ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിനോട് നന്ദി പറയുന്നു. എന്നെ സഹായിക്കുന്ന എല്ലാ വ്യക്തികൾക്കുമാണ് ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് ചെല്ലുന്നത്. ഏത് കടലിലെ ഏത് സ്രാവ് ആർക്കറിയാം? ദൈവത്തിന് മാത്രം അറിയുന്ന കാര്യമാണ്. എന്തൊരു ത്യാഗമാണ്! ഇന്ന് അവിടെ നിന്ന് തുടങ്ങിയ നമ്മുടെ ജീവിത സമരം, ഇതൊക്കെ ചിന്തിച്ചാൽ മലയാളി ലോകത്ത് കഠിനാധ്വാനം കൊണ്ട് മഹാനായവനാണ് എന്ന് അംഗീകരിക്കേണ്ടി വരും. നമ്മുടെ ശേഷി അപാരമാണ്, നമ്മുടെ സിദ്ധികൾ അപാരമാണ്. കഷ്ടപ്പാടുകളെ നേരിടാനുള്ള മലയാളിയുടെ ക്ഷമ സഹനം, അത് സ്വന്തം നാട്ടിൽ വേണ്ടത്ര. പല കാരണങ്ങളാൽ എല്ലാവരും പറയാറുള്ള പോലെ പ്രകടിപ്പിക്കപ്പെടുന്നില്ലെങ്കിലും മലയാളിക്കകത്ത് അത് അന്തർലീനമാണ്, ഇൻഹറൻ്റാണ്. അതുകൊണ്ടാണ് ഈ വിജയഗാഥകൾ സൃഷ്ടിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. 1,500 അമ്മമാരെ കൊണ്ടുവന്നിരുത്തി എൻ്റെ സ്നേഹിതൻ ടി എൻ പ്രതാപൻ സംഘടിപ്പിക്കുകയും MLA ടി എൻ പ്രതാപൻ സംഘടിപ്പിക്കുകയും മലയാളത്തിൻ്റെ പ്രതിഭാധനനായ കലാകാരൻ ശ്രീ മോഹൻലാലിൻ്റെ അമ്മ വന്ന് വിളക്ക് കൊളുത്തുകയും ചെയ്ത അമ്മമാരുടെ സംഗമത്തിൽ ഞാൻ ചെയ്ത പ്രസംഗം ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ മറക്കാൻ കഴിയാത്ത ഒരനുഭവമാണ്. പ്രസംഗ ചരിത്രത്തിലും അതൊരു പക്ഷേ സർവശക്തൻ്റെ അനുഗ്രഹത്താൽ ലക്ഷക്കണക്കിന് ആളുകളാണ് നെറ്റിൽ ആ പ്രസംഗം കണ്ടിട്ടുള്ളത്. എന്താണെന്നറിയില്ല,
ഞാൻ ഒരു ദിവസം പോലും വൈകുന്നേരം ആകുന്നതിനു മുമ്പ് ആ പ്രസംഗം ഞാൻ കേട്ടു എന്ന് പറയാത്ത ഒരു മലയാളിയെ എല്ലാ ദിവസവും ഇന്നും അമ്മ പ്രസംഗം ഞാൻ കേട്ടു ചില ചെറുപ്പക്കാരെ പറയും ഞാൻ ആ പ്രസംഗം സെൻഡ് ചെയ്തു എന്നൊക്കെ പറയും ധാരാളം ഈ അടുത്ത കാലത്ത് ഞാൻ ട്രെയിനിൽ കുറെ ഹൈന്ദവ സഹോദരങ്ങളായ ചെറുപ്പക്കാരെ കണ്ടു അവർ പറഞ്ഞു ഞങ്ങൾക്ക് പണി ഈ പ്രസംഗം സെൻഡ് ചെയ്യലാണെന്ന് പറഞ്ഞു ആ പ്രസംഗത്തിൽ എല്ലാവരും കരഞ്ഞു ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലീസുകാർ പോലും കരഞ്ഞു യൂസഫ് അലി സാഹിബിനെ ഞാനിപ്പോൾ സദസ് ഓർക്കാൻ കാരണം അദ്ദേഹം തൻ്റെ മാതാവിനെ ഓർത്ത് വിതുമ്പി പ്രസംഗം പൂർത്തിയാക്കാൻ കഴിയാതെ തൻ്റെ കസേരയിൽ പോയിരുന്നു സത്യൻ അന്തിക്കാട് കൈതപ്രം എല്ലാവരും എനിക്ക് മറക്കാൻ കഴിയില്ല ആ ദിവസം പ്രതാപൻ വീണ്ടും അതിൻ്റെ ആവർത്തനമായിട്ടൊരു സദസ്സ് അടുത്ത മെയ് മാസത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് കൊടുങ്ങല്ലൂരിൽ അതിലേക്കും അദ്ദേഹം എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അതും ഇതുതന്നെയാണ് സംഗതി ആ സദസ്സിൽ അല്പസമയം വ്യവസായികൾ കലാകാരന്മാർ നേതാക്കന്മാർ എല്ലാവരും ജനപ്രതിനിധികൾ ഏതോ ഒരു പാവപ്പെട്ട പെണ്ണിനെ ഓർത്തു അടുക്കളയിലെ കരി പുരണ്ട കോന്തലയുമായി നടക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിൻ്റെ സവിധത്തിലേക്ക് എല്ലാവരും തീർത്ഥാടനം പോയി അതായിരുന്നു ആ അമ്മ സദസ്സിൻ്റെ അനുഭവം ആലോചിക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചമാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അന്ന് എൻ്റെ പ്രസംഗം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് അമ്മമാരെ തല താഴ്ത്തിയിട്ട് വിതുമ്പുകയായിരുന്നു ഇതൊക്കെ കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ സന്ദർഭങ്ങളാണ് കാരുണ്യം തന്നെയാണ് കരണീയം എന്നാണ് നിങ്ങളും ഇവിടെ വെച്ച് ഉദ്ഘോഷിക്കുന്നത് ബി ആർ ഷെട്ടി തിരുവനന്തപുരത്തെ രാജകുടുംബത്തിലെ രാജാക്കന്മാർ കഴിഞ്ഞുപോയ രാജാക്കന്മാരുടെ സ്മരണ ഉയർത്താൻ വേണ്ടി തിരുവനന്തപുരത്തെ രാജകുടുംബം ഒരു ഡോക്യുമെൻ്ററി ഫിലിം തയ്യാറാക്കിയിരുന്നു അതിൽ മാർത്താണ്ഡവർമ്മയായിട്ട് അഭിനയിച്ചത് ബി ആർ ഷെട്ടിയാണ് അദ്ദേഹം ഒരു വ്യാപാരിയാണ് പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് രാജകുടുംബം അങ്ങനെ ഒരു വേഷം ചെയ്യിപ്പിച്ചു അപ്പൊ ഷെട്ടി എന്നോട് പറഞ്ഞു നിങ്ങളൊന്ന് വന്നിട്ട് എൻ്റെ മാർത്താണ്ഡവർമ്മ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട് അതൊന്ന് കാണണമെന്ന് പറഞ്ഞു ഷെട്ടി എന്നോടത് പറയാനൊരു കാരണമുണ്ട് ഞാൻ ഷെട്ടിയെ കാണുമ്പോഴൊക്കെ പറയായിരുന്നു നിങ്ങൾ ശരിക്കൊരു മീശ വെച്ചാൽ എനിക്ക് ഇക്ബാലിൻ്റെ ഒരു ഡോക്യുമെൻ്ററി അല്ലാമ ഇക്ബാലിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഒരു തൊപ്പിയും വെച്ച് രണ്ട് ഭാഗത്തേക്ക് ചെരിഞ്ഞ ഒരു കൊമ്പമീശ നിങ്ങൾക്ക് വെച്ച് തന്നാൽ നിങ്ങളെ വെച്ച് എനിക്കൊരു അല്ലാമ ഇക്ബാലിനെ എടുക്കാം അദ്ദേഹത്തിൻ്റെ ഒരു മുഖത്തിൻ്റെ ഒരു 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 സാദൃശ്യം വെച്ച് ഞാൻ പറയുമായിരുന്നു അതെല്ലാം ഓർത്തുകൊണ്ട് ഷെട്ടി പറഞ്ഞു ഇതൊന്ന് പോയി കാണണം ഞങ്ങൾ പോയി കണ്ടു അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ചുമരിൽ ഈ മാർത്താണ്ഡവർമ്മയെ അദ്ദേഹം അവതരിപ്പിച്ച ചിത്രം ഒരു വലിയ പടുകൂറ്റൻ പെയിൻറ്റിംഗ് ആയിട്ടൊരു വലിയ കലാകാരൻ വരച്ചു വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ വിഷയം അതല്ല അതിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ചുമരിൽ ഒരു പഴയ നുരുമ്പിപ്പോയ കടലാസ് വളരെ മങ്ങിപ്പോയ അക്ഷരങ്ങളുള്ള ഒരു കടലാസ് കത്ത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കൗതുകത്തോടെ അന്വേഷിച്ചപ്പോൾ ആ കത്തിൻ്റെ വിചിത്രമായിട്ടുള്ള കഥ ഷെട്ടിയപ്പോൾ കൂടെ ഇല്ല അദ്ദേഹം അവിടെ ഇരുന്നിട്ട് അദ്ദേഹം ഓഫീസിലിരുന്നിട്ട് സുധീറിൻ്റെ കൂടെയാണ് ഞാൻ അവിടെ പോയത് ആദ്യമായിട്ട് ബി ആർ ഷെട്ടി യു എയിലെത്തിയപ്പോൾ സഹോദരന് അയച്ച കത്താണ് കഷ്ടപ്പാടുകൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ ഇന്ന് പ്രവാസികൾക്കിടയിലെ ഇന്ത്യക്കാരായ വളരെ ധനികരിൽ ഒരാളാണ് ബി ആർ ഷെട്ടി യു എയിൽ കരണ്ട് വൈദ്യുതിയില്ലാത്ത സ്ഥലങ്ങൾ അവിടെ പാർക്കാനുള്ള ഗതികേട് തുച്ഛമായ ശമ്പളം കിടക്കാനിടമില്ല സഹോദരൻ അയച്ച കത്തിൽ ഇതും കൂടി എഴുതിയിട്ടുണ്ട് ഈ വിഷയങ്ങളൊന്നും അമ്മ അറിയണ്ട അമ്മ അറിഞ്ഞാൽ സങ്കടപ്പെടും എനിക്ക് ഷെട്ടിയോട് വലിയ ബഹുമാനം തോന്നി
ഷെട്ടി ഇന്ന് വലിയ ആളായതിനല്ല, അന്നത്തെ കഷ്ടപ്പാടിനെ ഓർത്തുകൊണ്ട് വീട്ടിലേക്ക് അയച്ച കത്ത് ഇന്നും വീടിൻ്റെ ചുമരിൽ ഫ്രെയിം ചെയ്ത് തൂക്കി. എല്ലാ ദിവസവും രാവിലെ ഇറങ്ങുമ്പോൾ അത് കണ്ടിട്ട് ഈ മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളൂ, അതിൻ്റെ മുമ്പിൽ പോയി ഇന്ന് നോക്കി നിന്ന്. ചില ആളുകൾക്കൊക്കെ മുമ്പ് കഷ്ടപ്പെട്ട കാലമുണ്ടെങ്കിൽ അത് പറയാൻ തന്നെ മടിയാണ്. ചോദിച്ചാൽ ഉടനെ സ്കിപ്പ് ചെയ്യും. നിങ്ങളുടെ മുമ്പുള്ള കഷ്ടപ്പാട് അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു ചോദിച്ചാൽ അതിൽ നിന്ന് വളരെ സമർത്ഥമായി ഒഴിഞ്ഞു മാറിക്കൊണ്ടാണ് സംസാരിക്കുക. വലിയ ആളുകളും മഹാന്മാരും അവർ കയറി വന്ന ഗോവണിപ്പടികളും അവരുടെ കഷ്ടപ്പാടിൻ്റെ ദിനങ്ങളും ഹംബിൾ ബിഗിനിങ്സ്. എവരി ഗ്രേറ്റ്നെസ് ഹാസ് വിൽ ഹാവ് എ ഹംബിൾ ബിഗിനിങ്, വിനീതമായ തുടക്കം. ആ വിനീതമായ തുടക്കം അതിനെ ഓർത്തുകൊണ്ടാണ് മഹത്തുക്കൾ ജീവിക്കുക. അതുകൊണ്ട് ഇന്നത്തെ ഈ സദസ്സിൽ അത് കെട്ടുങ്ങലിൻ്റെ മാത്രം ചരിത്രമല്ല നമ്മളാ കേട്ടത്, മുഴുവൻ മലയാളി സമൂഹത്തിൻ്റെയും ഒരു കാലത്തെ കഷ്ടപ്പാടിൻ്റെ ദിനങ്ങളാണ്. അതിനിടയിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് യൂസഫ് അലി സാഹിബുമാരും ബി ആർ ഷെട്ടിമാരും ഒക്കെ ആയിത്തീർന്നിട്ടുള്ളത്. ബാക്കിയുള്ളവർ ഇന്നും വളരെ വലിയ കഷ്ടപ്പാടുകളിൽ കഴിയുന്നവരാണ്. ആ പ്രവാസികൾക്ക് വേണ്ടത് അംഗീകാരമാണ്, ആദരമാണ്, പരിഗണനയാണ്. ഇന്നലെ ശ്രീ ചിദംബരം ഇന്ത്യയുടെ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റ്, അതിൻ്റെ ഒരു പ്രത്യേകത പ്രവാസികളുടെ നേരെ ഒരു നോട്ടം നോക്കുന്ന ബജറ്റാണ് എന്നുള്ളതാണ്. അത് അത്ര വലിയൊരു നോട്ടമാണ് എന്നൊന്നും പറഞ്ഞുകൂടാ, എന്നാലും ചെറുതല്ല. പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ പുരുഷന്മാർക്ക് 10,000 രൂപയുടെയും സ്ത്രീകൾക്ക് 20,000 രൂപയുടെയും സ്വർണാഭരണങ്ങൾ കൊണ്ടുപോകാം എന്നുള്ളത്, പുരുഷന്മാർക്ക് 50,000 സ്ത്രീകൾക്ക് 100,000 ഉയർത്തി എന്നുള്ളതാണ്. പണ്ടം കൊണ്ടുപോകലൊക്കെ പത്രണ്ടോ എനിക്കറിഞ്ഞൂടാ, എന്നാലും എന്തെങ്കിലും ഒരാശ്വാസം ഏത് ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നല്ലതാണ്. അതും പണ്ടം കൊണ്ടുപോകാൻ കഴിയുന്നവർക്ക് മാത്രമാണ്, ആഭരണങ്ങളും സ്വർണവുമൊക്കെ വാങ്ങാൻ കഴിയുന്നവർക്ക്. പ്രവാസികൾക്ക് അതിനേക്കാളൊക്കെ വേണ്ടത് ദേശീയമായിട്ടുള്ള ഒരു അംഗീകാരമാണ്, നാഷണൽ റെക്കഗ്നീഷൻ. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ദേശീയമായ അംഗീകാരമാണ്. രാജ്യത്തിൻ്റെ ദേശീയ എയർലൈൻസായ എയർ ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതും ആ ദേശീയമായ അംഗീകാരമാണ്. നമ്മുടെ നാടിൻ്റെ പൗരന്മാർ, നമ്മുടെ നാടിന് സമ്പാദ്യം കൊണ്ടുവരുന്നവർ, നമ്മുടെ നാടിനെ ശക്തിപ്പെടുത്തുന്നവർ, ഇവിടെ തൊഴിലില്ലാതെ അവിടെ പോയി തൊഴിൽ സൃഷ്ടിച്ചവർ, ഇവിടെ വരുമാനമില്ലാതെ അവിടെ പോയി വരുമാനമുണ്ടാക്കിയവർ, വിദേശ നാണയങ്ങളിലൂടെ രാജ്യത്തെ പരിപോഷിപ്പിക്കുന്നവർ. ഞാനൊരിക്കൽ UAE ഷെയ്ഖ് ഖസ്റജി, മുൻ ഔക്കാഫ് മന്ത്രി, അദ്ദേഹം എൻ്റെ നാട്ടിൽ കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ചികിത്സക്ക് വന്നപ്പോൾ UAE മന്ത്രി അദ്ദേഹത്തോടൊപ്പം കാറിൽ സഞ്ചരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഷെയ്ഖ്, ഈ കാണുന്ന കെട്ടിടങ്ങൾ, എൻ്റെ കോട്ടക്കൽ അങ്ങാടിയിലൂടെ കാറ് പാസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊക്കെ അങ്ങയുടെ നാട്ടിലെ ഔദാര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഫലമായി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോയ പ്രവാസികളുടെ കഠിനാധ്വാനം വഴി ഉണ്ടായിട്ടുള്ളതാണ്. ഇത് കേരളത്തിലെ ഏത് പ്രദേശത്തെക്കുറിച്ചും പറയാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നു. ചാവക്കാട്ട്, കൊല്ലത്ത്, കാസർഗോട്ട്, കണ്ണൂരിൽ, കോഴിക്കോട്ട്, കൊണ്ടോട്ടിയിൽ, മഞ്ചേരിയിൽ, തൃശ്ശൂരിൽ, അല്ല പത്തനംതിട്ടയിൽ, എവിടെയാണിത് പറയാൻ കഴിയാത്തത്? ഇത് പറയാൻ കഴിയാത്ത വളരെ കുറഞ്ഞ നഗരങ്ങളും ഗ്രാമങ്ങളും മാത്രമേ കേരളക്കരയിൽ ഉണ്ടാവുകയുള്ളൂ. ഒരു പടി കൂടി കടന്നു പറഞ്ഞാൽ ആഗോളവൽക്കരണം പോലുള്ള സാമ്പത്തിക പ്രതിഭാസങ്ങൾ വന്ന് നമ്മുടെ നാടിൻ്റെ സമ്പദ്ഘടന ഉലഞ്ഞാടിയപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നാളികേരത്തിനുണ്ടായ തകർച്ചയാണ്. ഇന്നും അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല.
എൻ്റെ ഉറച്ച അഭിപ്രായം നാളികേരത്തെ പരിഗണിക്കാതെ കേരളം ഇനിയും നന്നാവുകയില്ല സാമ്പത്തികമായി എന്നാണ്. ഞാൻ പാർലമെൻറ് അംഗമായിരുന്ന കാലത്ത് വളരെ ശ്രദ്ധിച്ചിരുന്ന ഒരു വിഷയമാണ് നാളികേരത്തിൻ്റെ കാര്യം. എപ്പോഴൊക്കെ അവസരം കിട്ടുമോ അപ്പോഴൊക്കെ പാർലമെൻറ്റിൽ അത് ഉന്നയിക്കുമായിരുന്നു. കാരണം കേരളം കേരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇപ്പോഴും എല്ലാവരും തെങ്ങ് വെച്ച് നടക്കല്ല, എന്നാലും തേങ്ങ രക്ഷപ്പെട്ടാൽ കേരളത്തിനൊരു പരിധിവരെ സാമ്പത്തികമായിട്ട് രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെയുള്ള സാമ്പത്തിക പ്രതിഭാസങ്ങൾ വന്നപ്പോൾ, കേരളത്തിൻ്റെ സമ്പദ്ഘടന ഉലഞ്ഞാടിയപ്പോൾ, കേരളത്തിൻ്റെ സാമ്പത്തികമായ അസ്ഥിവാരം, സാമ്പത്തികമായ നട്ടെല്ല് തകരാതെ നേരെ നിർത്തിയതിൻ്റെ ബഹുമതി ഏതെങ്കിലും സർക്കാരുകൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ല, പ്രവാസികളായ മലയാളികൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതാണ് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട അംഗീകാരവും. ഒരു നാടിൻ്റെ സമ്പദ്ഘടന താങ്ങി നിർത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമല്ല. മലയാളിയുടെ കഠിനാധ്വാനമാണ്, മലയാളിയുടെ അധ്വാന ശേഷിയാണ്. ടം ഞാൻ നിലത്ത് വെച്ചുപോയി ദൈവമേ, നിന്റെ പേര് കേൾക്കേണ്ട താമസം, കാരുണ്യവാനായ ദൈവമേ നിന്റെ പേര് കേൾക്ക്, ജപത്തേര നാമ ആയേ വഹി മരി ജപീഞ്ചുകാദി. അവിടെ മുഴുവൻ ഞാൻ എൻ്റെ നെറ്റി നിലത്ത് വെച്ചു പോയി, നെറ്റി നിലത്ത് വെച്ചു പോകും അവൻ്റെ പേര് കേൾക്കുമ്പോഴേ. എനിക്കുറപ്പാ ഈ ഗൾഫിലൊക്കെ വന്നിട്ട് വലിയ ജീവിത സാമ്രാജ്യം കെട്ടിപ്പടുത്തവർ ഈ ഗൾഫിൻ്റെ ഒരു കവാടം സർവശക്തൻ തുറന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നാട്ടിൽ ഇതൊക്കെ കെട്ടിപ്പടുക്കാൻ പ്രയാസമായിരുന്നു.